ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പങ്കെന്ത്? കേരളം ആ രീതിയിൽ ചർച്ചകൾ സജീവമാക്കുകയാണ്. നിയമവൃത്തങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് ലൈഫ് മിഷൻ അന്വേഷിക്കുന്ന, ലൈഫ് മിഷൻ പദ്ധതി അന്വേഷിക്കുന്ന, അക്രമക്കേട് അന്വേഷിക്കുന്ന CBIക്ക് മുന്നിലേക്ക്, അതോടൊപ്പം തന്നെ ഇതിൽ സ്വപ്ന സുരേഷൊക്കെ ഉൾപ്പെട്ടതുകൊണ്ട് അതിൽ നടത്തിയിരിക്കുന്ന ചില കള്ളക്കടത്ത്, ലഹരിക്കള്ളക്കടത്ത് ബന്ധമൊക്കെ വന്നതുകൊണ്ട് ആ രീതിയിലും അന്വേഷണം വേണമെന്ന പരാതികൾ കൃത്യമായി പോവുകയാണ്. നമുക്കറിയാം, KT ജലീലിനെതിരെ പരാതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുണ്ട്. KT ജലീൽ തന്നെ പറയുകയാണ്, എനിക്കെതിരെ നിരവധി പരാതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലുണ്ട്, അതിന് വിശദീകരണം ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. ആരാണ് ഈ പരാതി കൊടുക്കുന്നത്? പ്രേക്ഷകരറിയാൻ വേണ്ടി, നിങ്ങൾക്ക് കൃത്യമായി ഏതൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും അതാരുമാകട്ടെ, നിങ്ങളുടെ സമകാലികനാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കിൽ നിന്നും ഏറ്റവും ഉയർന്ന ആളാകട്ടെ, നിങ്ങളുടെ ജനപ്രതിനിധി, ഒരു പഞ്ചായത്ത് മെമ്പറാകട്ടെ, പഞ്ചായത്ത് പ്രസിഡൻ്റാകട്ടെ, ഒരു MLA ആകട്ടെ, ഒരു MP ആകട്ടെ, എന്തിനൊരു മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, എന്തിനൊരു പ്രധാനമന്ത്രിയാകട്ടെ, നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി, നിങ്ങളുടെ പ്രധാനമന്ത്രി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു, അത് സിവിലാകട്ടെ ക്രിമിനലാകട്ടെ, നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ മുഴുവൻ തെളിവുകൾ നിങ്ങൾക്ക് വേണ്ട, പക്ഷേ പ്രാഥമികമായ തെളിവുകൾ നിങ്ങൾക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതൊരു അന്വേഷണ ഏജൻസിയെയും നിങ്ങൾക്ക് വാദിയായി സമീപിക്കാം. അനി ആ അന്വേഷണ സംവിധാനങ്ങൾ മുഖം തിരിക്കുകയാണെങ്കിൽ ഏതൊരു കോടതിയിലും നിങ്ങൾക്ക് വാദിയായി സമീപിക്കാം. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ശക്തി. മറ്റ് ലോകരാജ്യങ്ങൾക്ക് ഒരിടത്തുമില്ലാത്ത ഇന്ത്യയിലെ പൗരന്റെ ശക്തി ഇതാണ്. 5 വർഷത്തിൽ ഒരിക്കൽ പോയി ചെന്ന് വോട്ട് കുത്തുന്നതല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി. നമ്മുടെ മുകളിലുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ, രാഷ്ട്രപതിയാകട്ടെ, പ്രഥമ പൗരനാകട്ടെ, അവർക്കെതിരെ പോലും നിങ്ങൾക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും നൽകിയിരിക്കുന്നു എന്നുള്ളിടത്താണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ശക്തി. ആ അർത്ഥത്തിൽ വീണയ്ക്കെതിരെ നിരവധി പരാതികൾ, ജലീലിനെതിരെ നിരവധി പരാതികൾ പോയതുപോലെ വീണയ്ക്കെതിരെ നിരവധി പരാതികളും തെളിവുകളും CBIക്ക് മുന്നിലേക്ക് പോകുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ 1 കോടി രൂപ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കമ്മീഷൻ പറ്റിയിരുന്നു എന്നുള്ള ചോദ്യം ശക്തമാകുന്നു. അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അതോടൊപ്പം സ്വപ്ന സുരേഷിൻ്റെയും M ശിവശങ്കരൻ്റെയും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയും ജോയിൻ്റ് ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ജോയിൻ്റ് ബാങ്കിലെ ഇടങ്ങൾ, അവർ കൂട്ടുചേർന്ന് നടത്തിയിട്ടുള്ള ലോക്കർ, ആ ലോക്കറിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള പണം, അത് സ്വപ്ന സുരേഷ് വെറും ബിനാമി മാത്രമാണെന്നും M ശിവശങ്കരനും സ്വപ്ന സുരേഷും ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കൂടി സംയുക്തമായി ഓപ്പൺ ചെയ്ത ആ ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത തുക, അത് വീണ വിജയന്റെ തുകയാണെന്നും അവിടെ ഉയരുന്ന ചോദ്യം, പിണറായി വിജയന്റെ മകൾ വീണ വിജയനും പിണറായി വിജയന്റെ ഭാര്യ കമലയും ഗൾഫ് നാടുകൾ സന്ദർശിച്ചിരുന്നപ്പോൾ പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നപ്പോൾ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കരൻ ഗൾഫ് നാടുകൾ സന്ദർശിച്ചിരുന്നപ്പോൾ സ്വപ്ന സുരേഷും കൂടെയുണ്ടായിരുന്നു. ആ സന്ദർശന വേളകളിൽ AC മൊയ്തീൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അവിടെ വച്ചാണോ റെഡ് ക്രസന്റുമായിട്ടുള്ള ചർച്ചകൾ നടന്നത്? അവിടെ വച്ചാണോ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്? എത്ര രൂപ എത്ര ഇടങ്ങളിൽ വരണമെന്നും എത്ര രൂപ എത്ര ഇടങ്ങളിൽ കമ്മീഷൻ പോകണമെന്നുമുള്ള ഗൂഢതന്ത്രം മെനഞ്ഞത് ഗൾഫിൽ വെച്ചാണോ? ഈ ചോദ്യങ്ങൾ അതിശക്തമായി ഉയരുന്നിടത്താണ് EP ജയരാജന്റെ മകനും സ്വപ്ന സുരേഷും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഗൾഫിൽ വെച്ചായിരുന്നു. ആ ചിത്രങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ മോർഫിംഗ് അല്ല. അന്വേഷണ സംവിധാനങ്ങൾ ഇതൊക്കെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ വിജയൻ സ്വപ്ന സുരേഷിൻ്റെയും M ശിവശങ്കരൻ്റെയും അതോടൊപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെയും ജോയിൻ്റ് ലോക്കറിൽ ഉണ്ടായിരുന്ന സ്വപ്ന സുരേഷിൻ്റെതെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കപ്പെട്ട ആ ജോയിൻ്റ് ലോക്കറിൽ ഉണ്ടായിരുന്ന പണം വീണ വിജയൻ്റെതാണോ? ആ അർത്ഥത്തിൽ സ്വപ്ന സുരേഷ് ഒരു ബിനാമിയാണോ? ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ 1 കോടി രൂപ കമ്മീഷൻ പറ്റിയിരുന്നു. ഇത് അന്വേഷിക്കണമെന്ന ആവശ്യം വളരെ കൃത്യമായി അങ്ങാടിപ്പാട്ടാകുമ്പോഴാണ് അവിടെ ഉയരുന്ന ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഈ കാര്യങ്ങളൊക്കെ പരാതിയായി വരുമ്പോൾ അന്വേഷണം നടക്കും, ഇത് തെളിഞ്ഞാൽ വീണ വിജയനെയും അറസ്റ്റ് ചെയ്യും, കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തും. അവിടെ ഉയരുന്ന ചോദ്യം
പിണറായി വിജയന്റെയും വീണ വിജയന്റെയും സ്വപ്നയുടെയും ഗൾഫ് രാജ്യത്തെ സന്ദർശനം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടോ കമ്മീഷൻ കാര്യങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ ഇതിലുള്ള ചർച്ചകൾ ഗൾഫ് നാടുകളിൽ നടന്നിട്ടുണ്ടോ പരാതി വളരെ കൃത്യമായി സിബിഐക്ക് മുന്നിലെത്തുന്നു തെളിവുകൾ ശേഖരിക്കുന്ന ഇതിലേക്ക് സ്വപ്നയുടെയും ശിവശങ്കരന്റെയും ആ ചാർട്ടേഡ് അക്കൗണ്ടന്റെയും ജോയിന്റ് അക്കൗണ്ട് ആ ലോക്കറിൽ ഉണ്ടായിരുന്ന പണം ബിനാമി പണമാണെങ്കിൽ ആ പണം വീണ വിജയന്റേതാണെന്ന് ആക്ഷേപം ഉയരുമ്പോൾ ആ 1 കോടി രൂപ കമ്മീഷൻ പിണറായി വിജയന്റെ മകൾ കൈപ്പറ്റി എന്ന ആരോപണം അങ്ങാടിപ്പാട്ടാകുമ്പോൾ സിബിഐ വീണ വിജയന്റെ പിന്നാലെ പായുകയാണ്.